ഹായ് ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈപ്സ് ഓഫ് ബോണ്ട് റിസ്ക്. ബോണ്ട് റിസ്കുകൾ ഏതല്ല എന്നാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് ബോണ്ട്, ബോണ്ടിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ബോണ്ടിൻ്റെ ടൈപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ബോണ്ട് റിസ്ക്, ബോണ്ട് റിസ്കുകൾ ഏതൊക്കെയാണ്, റിസ്ക് ബോണ്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള റിസ്കുകൾ ഏതൊക്കെയാണെന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 5 റിസ്കുകളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. 1 പർച്ചേസിംഗ് പവർ റിസ്ക്, 2 ഡിഫോൾട്ട് റിസ്ക് അല്ലെങ്കിൽ ക്രെഡിറ്റ് റിസ്ക്, 3 ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, 4 പ്രൈസ് റിസ്ക്, ആൻഡ് 5 റീ ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക്. ഈ 5 ടൈപ്പ് റിസ്കുകളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ്, ഇൻ്ററസ്റ്റ് റേറ്റ് റിസ്ക്. എന്താണ് ഇൻ്ററസ്റ്റ് റേറ്റ് റിസ്ക് എന്നുള്ളത്? വെൻ ഇൻ്ററസ്റ്റ് റേറ്റ് റൈസ് ബോണ്ട് പ്രൈസ് ഫോൾ, വെൻ ഇൻ്ററസ്റ്റ് റേറ്റ് ഫോൾ ബോണ്ട് പ്രൈസ് റൈസ്. ദിസ് ഈസ് എ റിസ്ക് ഇഫ് യു നീഡ് ടു സെൽ എ ബോണ്ട് ബിഫോർ ഇറ്റ്സ് മെച്യൂരിറ്റി ഡേറ്റ് ആൻഡ് ഇൻ്ററസ്റ്റ് റേറ്റ് ആർ ഗോ അപ്പ്. യു മേ എൻഡ് അപ് സെല്ലിംഗ് ദി ബോണ്ട് ഫോർ ലെസ് ദാൻ യു പെയ്ഡ് ഫോർ ഇറ്റ്. ഓക്കെ, വി നോ ദാറ്റ് വെദർ ഇസ് എ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബോണ്ട് പ്രൈസ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്. മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് അതുപോലെ തന്നെ ബോണ്ട് പ്രൈസും തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷനാണുള്ളത്. മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ ബോണ്ടിൻ്റെ പ്രൈസ് കുറയും അല്ലേ. ഈ ഒരു സമയത്ത് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന സമയത്ത് ബോണ്ട് വിൽക്കണം എന്നുണ്ടെങ്കിൽ അല്ലേ, ആർക്കെങ്കിലും ബോണ്ട് വിൽക്കാൻ അതിൻ്റെ മെച്യൂരിറ്റി പീരീഡിന് മുമ്പ് തന്നെ ബോണ്ട് വിൽക്കണം എന്നുണ്ടെങ്കിലാണ് ഇത്തരത്തിലുള്ള റിസ്ക് ഉണ്ടാവുക. ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്താണ്? നമ്മൾ വാങ്ങിയ വിലനാട്ടിയിലും കുറവ് വിലക്ക് എന്ത് ചെയ്യേണ്ടി വരും, ബോണ്ട് വിൽക്കേണ്ടി വരും. എത്ര രൂപക്കാണ് നമ്മൾ വാങ്ങിയത് ബോണ്ട്, ആ കുറഞ്ഞ വിലക്ക് എന്ത് ചെയ്യേണ്ടി വരും, ബോണ്ട് വിൽക്കേണ്ടി വരും. അതാണ് ഇൻ്ററസ്റ്റ് റേറ്റ് റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ ബോണ്ട് വിൽക്കേണ്ടി വരും. നമ്മുടെ കയ്യിലുള്ള ബോണ്ടിന് അത്ര ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടില്ല, ഫിക്സഡ് ആയിരിക്കും. ഇപ്പോൾ ഒരു മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് 12%, നമ്മുടെ കയ്യിലുള്ള ബോണ്ടിന് 8% ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു 12% ഉള്ള സെക്യൂരിറ്റീസ് ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബോണ്ട് നമുക്ക് ചിലപ്പോൾ വയ്ക്കേണ്ടതായിട്ടൊക്കെ വരും. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഹയസ്റ്റ് ഇൻട്രസ്റ്റ് ഉള്ള ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ, ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത് ഉള്ള ബോണ്ട് ചിലപ്പം വിറ്റ് പൈസ ആക്കേണ്ടി വരും, അങ്ങനെ ഉണ്ടാവും. ആ ഒരു സമയത്തിൽ എന്താണ്, നമ്മളെ ബോണ്ടിന് ഡിമാൻഡ് വളരെ കുറവായിരിക്കും. കാരണം എന്താണ്, നമ്മളെ കൂപ്പൺ റേറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് ചിലവാണെന്നുണ്ടെങ്കിൽ, വിൽക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വാങ്ങിയ വിലനേനാട്ടിയിലും കുറഞ്ഞ വിലക്ക് ചിലപ്പം അത് വിൽക്കേണ്ടി വരും. അതൊരു റിസ്ക്കാണ്. ഓക്കെ, അതാണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. ദെൻ ക്രെഡിറ്റ് റിസ്ക്, 2. എന്താണ് ക്രെഡിറ്റ് റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഒരു ബോണ്ട് വാങ്ങിയാൽ, നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അടുത്ത് നിന്ന് നമ്മളൊരു ബോണ്ട് വാങ്ങിയാൽ ആ ഇൻസ്റ്റിറ്റ്യൂഷന് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റും അതുപോലെ തന്നെ ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ടും തരുന്നതിൽ, മടക്കി തരുന്നതിൽ ഫെയിലിയർ വരുത്തുക. ഓക്കെ, അവർക്ക് ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ടും അല്ലെങ്കിൽ ആ ഇൻട്രസ്റ്റും തരാൻ കഴിയാതെ നിൽക്കുക, അതിനെയാണ് എന്ത് പറയുന്നത്, ക്രെഡിറ്റ് റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ ഇഷ്യൂർ ക്യാൻഡ് മേക്ക് ദ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ടു ഇൻവെസ്റ്റേഴ്സ്, ആ ഇൻട്രസ്റ്റ് ഇൻവെസ്റ്റേഴ്സുകൾക്ക് കൊടുക്കാൻ കഴിയാതെ. അത്തരത്തിലുള്ള റിസ്കുകളാണ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് റിസ്ക് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ക്രെഡിറ്റ് റിസ്ക് അല്ലെങ്കിൽ ഡിഫോൾട്ട് റിസ്ക്. ഇനി ഇൻഫ്ലേഷൻ റിസ്ക് അല്ലെങ്കിൽ പർച്ചേസിംഗ് പവർ റിസ്ക്. എന്താണ് ഇൻഫ്ലേഷൻ റിസ്ക്? റെഫേഴ്സ് ടു ദി എഫക്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് മേൽ ആ ഒരു ഇൻഫ്ലേഷനെ എഫക്റ്റ് ചെയ്യുക. ദെൻ വെൻ ഇൻഫ്ലേഷൻ റൈസസ് ദ പർച്ചേസിംഗ് പവർ ബോണ്ട് റിട്ടേൺ ഡിക്ലൈൻ. എന്താണ് ഇൻഫ്ലേഷൻ റേറ്റ് കൂടിയാൽ നമ്മളെ പർച്ചേസിംഗ് പവർ, നമ്മൾ ആ ബോണ്ടിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ഉപയോഗിച്ചിട്ടുള്ള പർച്ചേസിംഗ് പവർ കുറയും. ഓക്കെ, ദ സെയിം എമൗണ്ട് ഓഫ് ഇൻകം വിൽ ബൈ ലെസർ ഗുഡ്സ്. ഓക്കെ, എന്താണ് നമ്മളെ ആ ഒരു കിട്ടിയ ഇൻകത്തിന് ചിലപ്പം എന്തുണ്ടാവില്ല, സാധനം നമുക്ക് വാങ്ങാൻ കഴിയണം എന്നില്ല. അതാണ് ഇൻഫ്ലേഷൻ റിസ്ക് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മളൊരു 10 വർഷത്തേക്കാണ് ഒരു ബോണ്ട് വാങ്ങിയതെന്ന് കൂട്ടുക അല്ലേ. അപ്പോൾ നമുക്ക് 100,000 രൂപ എടുത്തിട്ടാണ് നമ്മൾ ബോണ്ട് വാങ്ങിയത്, 10% അതിൻ്റെ കൂപ്പൺ റേറ്റ് 2010 മുതൽ 2020 വരെയാണെന്ന് കൂട്ടുക. അപ്പോൾ 2010 നമുക്കൊരു 10,000 രൂപ ഇൻട്രസ്റ്റ് കിട്ടിയാൽ അന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പറ്റും. പക്ഷേ
2019 നമുക്ക് ആ ഒരു 10,000 രൂപ 10% കിട്ടുള്ളൂ. അന്ന് എന്ത് ചെയ്യാൻ പറ്റൂല, 2011 വാങ്ങിയ സാധനം അത്ര നമുക്ക് 2019 വാങ്ങാൻ പറ്റില്ല. അതാണ് ഇൻഫ്ലേഷനെ നമ്മളെ പർച്ചേസിങ് പവറിനെ എന്താണ് അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യും. ഓക്കെ, അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യണതിനാണ് എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ റിസ്ക് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മളെ പർച്ചേസിങ് പവർ കുറക്കും. അന്ന് വാങ്ങിയ സാധനം അത്ര ഇന്ന് വാങ്ങാൻ പറ്റില്ലാന്ന്. ഓക്കെ, ദെൻ റീഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക്. ദ പ്രോബിലിറ്റി ദാറ്റ് ഇൻവെസ്റ്റർ വിൽ നോട്ട് ബി ഏബിൾ ടു റീഇൻവെസ്റ്റ് ക്യാഷ് ഫ്ലോസ് അറ്റ് റേറ്റ് ഓഫ് കമ്പയറബിൾ ടു ദി ബോണ്ട്സ് കറണ്ട് റിട്ടേൺ റിഫേഴ്സ് ടു റീഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക്. ഓക്കെ, എന്താണ് റീഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? ഇപ്പോൾ നമ്മൾ ഒരു ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്കൊരു 10% ഇൻകം കിട്ടുന്നുണ്ട്, ഒരു 10% ഇൻകം കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മൾ ആ ഒരു ഇൻകം ഉപയോഗിച്ചിട്ട്, ആ ബോണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഉപയോഗിച്ചിട്ട് നമ്മൾ രണ്ടാമത് വേറെ ഏതെങ്കിലും ഓൾട്ടർനേറ്റീവ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ആ ഒരു 10% ഇൻകം നമുക്ക് കിട്ടാതെ നിൽക്കുക, അതിൻ്റെ താഴെ നമുക്ക് കിട്ടുക. ഓക്കെ, രണ്ടാമത് ഇൻവെസ്റ്റ് ചെയ്യുമ്പം 10% കിട്ടാതെ അതിൻ്റെ താഴെയാണ് ഇൻകമെങ്കിൽ അതിൻ്റെ പേരാണെന്ത്? റീഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക്. ദിസ് ടെൻഡ് ടു ദി ഹാപ്പൻ വെൻ മാർക്കറ്റ് റേറ്റ് ആർ ലോവർ ദാൻ ദ ബോണ്ട് കൂപ്പൺ റേറ്റ്. ഓക്കെ, ആ ബോണ്ടിൻ്റെ കൂപ്പൺ റേറ്റിനെക്കാട്ടിലും താഴെയാണ് എന്തുള്ളത്? മാർക്കറ്റ് റേറ്റ് ഉള്ളത്. ദെൻ പ്രൈസ് റിസ്ക്. പ്രൈസ് റിസ്ക് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ദ റിസ്ക് ഓഫ് ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ഓഫ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബോണ്ട് ഓർ സർട്ടിഫിക്കറ്റ് ഈസ് നോൺ ആസ് പ്രൈസ് റിസ്ക്. ഈ പ്രൈസിൽ വരുന്ന വേരിയേഷൻസ്, പ്രൈസിൽ വരുന്ന ചേഞ്ചസിനെയാണ് എന്ന് പറയുന്നത് പ്രൈസ് റിസ്ക് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദിസ് ലീഡ് ടു അൺഫോഴ്സീൻ ലോസ് ഓർ ഗെയിൻസ് വൈൽ സെല്ലിംഗ് സെക്യൂരിറ്റി ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ ആ ഒരു സെക്യൂരിറ്റി സെല്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് നമ്മൾ വാങ്ങിയ വില കിട്ടാതെ നിൽക്കുക. ഓക്കെ, ഇതാണ് റിസ്കുകൾ ഉള്ളത്. ഇത്ര കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്.